നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ജാതകക്കാരൻ അടുത്ത 3 മാസത്തേക്ക് വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. അഥവാ അങ്ങനെ ഏർപ്പെട്ടാൽ അത് ഈ ജാതകക്കാരന് വലിയ തിരിച്ചടികൾ നൽകുകയും ആയുരാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പയ്യെ തിന്ന പനയും തിന്നാന്നാണല്ലോ പ്രമാണം. ശരി, ആ 3 മാസത്തിന് ശേഷമുള്ള ശുഭമുഹൂർത്തം കുറിക്ക് ജോത്സ്യൻ, അതാദ്യം നടക്കട്ടെ. നഷ്ടപ്പെട്ടതല്ല, സ്വബോധം തിരിച്ചു കിട്ടിയതാ എനിക്ക്. ഇനി 3 മാസം അതിനകത്ത് ഞാൻ അവളെ കണ്ടുപിടിക്കും, എന്നിട്ട് വേണം തൃപ്പങ്ങോട്ടേക്ക് മടങ്ങിപ്പോവാൻ. അവിടത്തെ കൊട്ടാരവും തൃപ്പങ്ങോട്ടെ മുഴുവൻ സമ്പത്തും നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? എന്റെ അമ്മ, അത് നമുക്ക് തിരിച്ചു പിടിച്ചേ തീരൂ. അതിനുള്ള വഴിയാണ് ഈ രാധ. രാധയുമായിട്ടുള്ള ഈ വിവാഹത്തിലൂടെ നമ്മൾ വീണ്ടും തൃപ്പങ്ങോട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും കൈയടക്കും. അതിലെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റാനാണ് എന്റെ ശ്രമം. മനിച്ച വാ. മുഹൂർത്തം എഴുതി കഴിയുമ്പോൾ ദക്ഷിണോടത്തേക്ക്. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴേ ഞാൻ ആ മുഹൂർത്തം അങ്ങ് കുറിപ്പിച്ചു. ഇനി 3 മാസത്തെ സമയമുണ്ട്. അതിനു മുമ്പ് ഞാൻ രാധയെ കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ എന്താന്ന് വെച്ചാ, ആ ജോത്സ്യൻ ഒരു കമന്റ് പറഞ്ഞു, സുഭദ്ര ഏതോ ബന്ധനത്തിൽപ്പെട്ട് ഉഴലുന്നു. ആ ബന്ധനത്തിന്റെ താക്കോൽ ഈ കറുത്ത തിലകത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് കഴുകി തുടച്ച് സ്വാതന്ത്ര്യം തരാൻ പോവാൻ ഞാൻ. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, സഹായിക്കണ്ട. പക്ഷേ തൃപ്പങ്ങോട്ട് രാധയും ഈ കോട്ടയ്ക്കൽ മേഘനാഥനും തമ്മിലുള്ള വിവാഹത്തിന് തടസ്സം പിടിക്കരുത്. എന്താ സമ്മതിച്ചോ? ശരി, നിന്റെ ഈ മൗനത്തെ സമ്മതമാണെന്ന് അംഗീകരിച്ച് ഞാനിതാ നിന്നെ നാഞ്ചിനായ്ക്കരുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. സ്വസ്ഥമായി നിനക്കിനി പരലോകത്ത് താമസിക്കാം. ഈ ലോകത്ത് നിന്ന് ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുതെന്ന് മാത്രം. ഒന്നും വേണ്ടായിരുന്നു പുഷ്പം ചേട്ടാ, ഇന്നലെ തന്നെ അഞ്ജലി ചേച്ചി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം അറിഞ്ഞല്ലേ നമ്മള്. എന്നിട്ട് ചേട്ടനും കൂടെ എന്തിനാ അവിടെ പോയത്? എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടല്ല പ്രസാദ് എന്നെയും കൂട്ടി പോയത്. നിന്റെ സന്തോഷത്തിന് പ്രസാദ് വില കൽപ്പിച്ചു. അതിന്റെ പേരുള്ള അപമാനത്തിന് അവൻ വലിയ വിഷയമാക്കുന്നില്ല. അത്ര തന്നെ ചേട്ടൻ, അതൊരു വിഷയമല്ലായിരിക്കും, പക്ഷെ എനിക്കതൊരു വിഷയമാണ്. അവളെ സഹായിക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ.
ആ ശ്രമത്തിനിടെ പറ്റിയൊരു കയ്യബദ്ധമാണ് ആ താലി കെട്ടല്. എന്നെ അപമാനിച്ചാലും വേണ്ടില്ല, വേണമെങ്കിൽ തല്ലിയെ കൊള്ളാനും ഞാൻ റെഡിയാ. പക്ഷെ എന്റെ ഏട്ടനെ അപമാനിക്കാൻ ശ്രമിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കിവിടെ ഏട്ടനാ ദൈവം. ആ ദൈവത്തെ നിന്ദിച്ച ചോദിക്കും ഞാൻ. ചോദിച്ചിരിക്കും പുഷ്പം ചേട്ടാ, ഇപ്പൊ തന്നെ. അത് ശരി, ആരോടൊന്നും പറയാതെ നീ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ. ദേ ആരതി അവിടെ വല്ലാത്തൊരു സ്വഭാവം കാണിച്ചോണ്ടിരിക്കുക. അമ്പിനും ഇന്നിനും അടുക്കാത്ത മട്ട അവക്ക്. പരിചയപ്പെട്ട അന്ന് മുതൽ നമുക്ക് ഉപകാരം മാത്രം ചെയ്തിട്ടുള്ള ആളാ പ്രസാദ് സാറ്. ആ മനുഷ്യനാണ് അവൾ ഇന്ന് അപമാനിച്ചിറക്കി വിട്ടത്. ഞാൻ എന്ത് ചെയ്യാനാ സീതമ്മ? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ തന്നെ അനുസരിപ്പിക്കാൻ. അവൾക്ക് അവളുടെ ജീവിതം തീരുമാനിക്കാം, ബാക്കി ആർക്കും അതിൽ ഇടപെടാൻ പറ്റില്ല. മറ്റാരുമല്ല നീ, നീ അവളുടെ ചേച്ചിയാ. അമ്മയുടെ സ്ഥാനം കൂടി വഹിക്കുന്ന ചേച്ചി. നിനക്ക് ഇടപെടാം, ഇടപെടണം. അതെങ്ങനെ, നീയും ആള് ശരി തന്നെയാണല്ലോ. ആദ്യം നീയാണ് പ്രസാദ് സാറിനെ അപമാനിച്ചു വിട്ടത്. വീട്ടിലിരുന്ന സാറിനെ പോയി വിളിച്ചിറക്കി അണിയനെ കൊണ്ട് നാട് നീളെ ഇവിടെ അന്വേഷിച്ച് യാത്ര ചെയ്യിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോ അണിയൻ കൊള്ളരുതാത്തവനായി. നിന്നെ കണ്ടല്ലോ അവള് പഠിക്കുന്നത്, പിന്നെ ആരെന്ന് പറയാൻ. അന്നേരത്തെ അവളുടെ അവസ്ഥ കണ്ടപ്പോ വേറെ ഒന്നും ചിന്തിക്കാൻ തോന്നിയില്ല സീതമ്മ. പറയാൻ പാടില്ലാത്തതാ, പക്ഷെ പറഞ്ഞു പോയി. അതെ, പറയാൻ പാടില്ലാത്തതാണ്, എന്നിട്ടും പറഞ്ഞു. ആദ്യം ഒരു തവണ അപമാനിക്കപ്പെട്ടിട്ടും അത് മറന്ന ആ പാവം കല്യാണാലോചനയുമായി രണ്ടാമത് വന്നത് അപ്പോഴും കിട്ടിയത് അപമാനം തന്നെ. എന്തൊരു ഗതികേടാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്തവണ ഞാനൊന്നും പറഞ്ഞില്ല സീതമ്മേ, പറഞ്ഞതെല്ലാം അവളാ. നീ ഒന്നും പറഞ്ഞില്ല, അതാണ് ഈ തവണത്തെ നിന്റെ തെറ്റ്. ആരതി അവരിങ്ങനെ അപമാനിച്ച സമയത്ത് അവൾ ഒരു വാക്ക് കൊണ്ട് പോലും നീ തറഞ്ഞില്ല. ഇതാണോ അഞ്ജലി നീ പ്രസാദ് സാറിന് കൊടുക്കുന്ന ബഹുമാനം? ഇതിന് ഞാൻ വിളിക്കുന്ന പേര് ബഹുമാനം എന്നല്ല, അപമാനമാണെന്നോ. ഞാൻ എന്ത് വേണം സീതമ്മ പറയേ? പറയാം, ആരതി ഇപ്പൊ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണ്. അത് കൃത്യമായി പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ട ആളാ നീ. എങ്ങനെയോ കൈവിട്ടു പോയ അവളുടെ ജീവിതം തിരിച്ചു പിടിക്കാനാണ് അവരിവിടെ വന്നത്. അത് വലിയ മനസ്സാണ്. ആ നന്മയാണ് ആരതി പുറമേ കൊണ്ട് തട്ടിക്കളഞ്ഞത്. അവളൊന്നും പറയാതിരുന്നെങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ജീവിതം അവൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.